ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിൽ പലരും ചിന്തിക്കുകയും ചിലരൊക്കെ ചോദിക്കുകയും ചെയ്യുന്നൊരു പ്രധാന ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ സെക്കൻഡ് ഇയറിൻ്റെ നമ്മുടെ പ്ലസ് ടു എക്സാം എപ്പോഴായിരിക്കും, മാർച്ചിലുണ്ടാകുമോ, ഏപ്രിൽ ഉണ്ടാകുമോ, അല്ല മാർച്ചിന് മുന്നേ ഉണ്ടാകുമോ, നമ്മുടെ പോർഷൻസൊക്കെ അപ്പോഴും കംപ്ലീറ്റ് ആകുമോ, എല്ലാം നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള സംശയമുണ്ട്. നമുക്കറിയാം മുൻ വർഷങ്ങളിലൊക്കെ പ്ലസ് ടുവിൻ്റെ എക്സാം മാർച്ചിലാണ് നടക്കാറുള്ളത്. കഴിഞ്ഞ വർഷവും മാർച്ചിൽ തന്നെ നടത്താൻ തീരുമാനിച്ചെങ്കിലും ഇലക്ഷനും മറ്റ് തിരക്കുകളൊക്കെ കൊണ്ട് കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വർഷം മാർച്ചിൽ തന്നെയാണോ എക്സാം എന്ന് ചോദിച്ചാൽ, ഇതുവരെയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഹയർ സെക്കൻഡറി ഡയറക്ടറിൻ്റെ ഭാഗത്തു നിന്നോ ഒഫീഷ്യലായി സർക്കുലറോ ഇൻഫർമേഷനോ ഒന്നും ഇറങ്ങിയിട്ടില്ല. എങ്കിൽ പോലും നിലവിൽ പ്ലസ് ടുവിൻ്റെ എക്സാം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഏപ്രിൽ മാസമാണ്. അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് പഠിക്കാനുള്ള സമയം നമ്മുടെ മുന്നിൽ ഉണ്ട്. കാരണം മുൻവർഷത്തെ ഓരോ എക്സ്പീരിയൻസൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ഓരോ സബ്ജക്റ്റിനും പഠിപ്പിക്കാനും പഠിക്കാനും പ്രാക്ടിക്കൽ ചെയ്യാനും ഒക്കെയുള്ള ആവശ്യമായ സമയമുണ്ട്. അത്തരത്തിൽ തന്നെയാണ് നവംബർ 1 മുതൽ എല്ലാ കാര്യങ്ങളും, അക്കാദമിക് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അപ്പം നിലവിൽ നമ്മളിൽ ഷെയർ ചെയ്ത് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ഏപ്രിലാണ് പ്ലസ് ടു എക്സാം നടക്കുക എന്ന്. ഇത് ഒഫീഷ്യലായി വന്ന സർക്കുലറോ ഗവൺമെൻറ് പറഞ്ഞ കാര്യമോ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് ഇറക്കിയ സർക്കുലറോ ഒന്നുമല്ല. എങ്കിലും ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള തീരുമാനം വരും, ഏപ്രിലായിരിക്കും എക്സാം, നമുക്ക് ആവശ്യത്തിന് പഠിക്കാനും പഠിപ്പിക്കാനും ഉള്ള സമയം ഉണ്ട് എന്നാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. എന്തായാലും നിങ്ങൾ വിദ്യാർത്ഥികൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് പഠിപ്പിച്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് എക്സാം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും എല്ലാ തീരുമാനങ്ങളും വിദ്യാർത്ഥികൾക്ക് നല്ല റിസൾട്ട് കിട്ടാൻ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കത്തക്ക വിധത്തിൽ മാത്രമേ വരികയുള്ളൂ. എന്തായാലും നിലവിലുള്ള ഒരു ഇൻഫർമേഷൻ, ഏപ്രിൽ മാസമാണ് പ്ലസ് ടു എക്സാം നടക്കുക എന്നാണ്. എന്തായാലും ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.